അൽനൂർ പർദ സൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ. അൽനൂർ പർദ സൂഖ്, ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ, മഞ്ചേരി റോഡ്, വണ്ടൂർ. ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ. റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ, വണ്ടൂർ വാണിയമ്പലം. നിലമ്പൂർ നമ്പൂരിപ്പൊട്ടി മതിൽ മൂലയിൽ കാട്ടാനകളും കാട്ടുപന്നികളും കൃഷി നശിപ്പിച്ചു. നാലകത്ത് സിദ്ദിഖിന്റെ 100 വാഴകളും തെങ്ങ് കവുങ്ങ് കൃഷികളുമാണ് നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയാണ് കൃഷിയിടത്തിന്റെ 2 ഒരേ സമയം കാട്ടാനകളും കാട്ടുപന്നികളും ചേർന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചതെന്ന് പച്ചക്കറി കൃഷിയിൽ സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ നാലകത്ത് സിദ്ദിഖ് പറഞ്ഞു. കൃഷിയിടത്തിൽ ജലസേചനത്തിനായി സ്ഥാപിച്ചിരുന്ന പൈപ്പുകളും കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചു. കഴിഞ്ഞ 3 കാട്ടാനകൾ ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. വനപാലകരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. ഫെൻസിങ് തകർത്തിട്ടുണ്ട്. ഈ കാണുന്ന വായക്കുരക്കാരണം ഇതൊക്കെ 20 തൂക്കം കൊട്ട് മൂത്ത് കഴിഞ്ഞാൽ നോക്കും. ഇതൊക്കെ കാണുന്നതല്ലേ, ഇതൊക്കെ ഇങ്ങനെ രാത്രി ഇന്നിപ്പോ 13 പുലർച്ചെ ഞാൻ വന്ന് നോക്കുമ്പോ രാത്രി ഇറങ്ങാൻ പേടിയാണ്. ഇത്രയും വാഴകൾ നമ്മളത് ഉണ്ട്. ഞാൻ അറിഞ്ഞ പ്രിസിഷൻ ഫാമിംഗ് ആണ് ചെയ്യണ ഇവിടെ. ഇതൊക്കെ ചെയ്തിട്ട് ആ ഫെൻസിങ് തകർത്തിട്ടാണ് ആന ഇത് അപ്പുറം കാണുന്നത് കണ്ട. അത് അവരുടെ കപ്പയായിരുന്നു. കുടുംബശ്രീക്കാരൊക്കെ കൂടെ ചെയ്ത് അവർ ആന പറിച്ച് 2 വരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോ ഇവിടെ കയറി വന്നിട്ടില്ല. തിരിഞ്ഞു നോക്കാനും കൂടി ആളില്ല. ഇവിടെ ചാലിയാറിൽ ഇപ്പം ഇനി ഒരാളെ കൊന്നിട്ടാണോ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ളത്? അത് കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ഒരു രക്തസാക്ഷിക്കണ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ വരുന്നില്ലത് നമുക്ക് അറിയില്ല. പിന്നെ ഇതൊക്കെ ഞാൻ ലക്ഷങ്ങളും മുടക്കിൻ്റെ സ്വന്തം പൈസ കൊടുത്ത് മുടക്കിയെടുത്ത പൈപ്പുകളാണ്. അതായത് ഈ 6 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യുക? ഇതിനൊക്കെ ഒരു പരിഹാരം ഇല്ലാതെ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നോ ഇല്ല. 1 ഇവിടെ ആന വിളയാടാൻ പലരുടെയും ഞങ്ങൾ തന്നെ നെല്ല് മയിലാടി നശിപ്പിച്ചു. അത് കുറേ ഇവരോട് പറഞ്ഞു. എന്തും നടക്കാത്തൊരു കാര്യം ഇത്. അല്ലെങ്കിൽ ഇവരെ ഒഴിവാട്ടെ, നമ്മൾ പറഞ്ഞു വെച്ചാണ് ആന കാട്ടുന്ന ഇവിടുന്ന് നമ്മളെ കൃഷിയിടത്തേക്ക് വരാതെ നമുക്ക് നോക്കാനറിയും. ഇവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങാനും ശമ്പളം വാങ്ങാനും മാത്രമായിട്ടൊരു വിഭാഗം കർഷകരില്ലാതെയൊക്കെ വേണ്ട. നമുക്ക് അതിൻ്റെ പകുതി തന്നാൽ മതി. നമ്മൾ നോക്കിക്കൊള്ള കാട്, അവർക്ക് കൊടുക്കണതിൻ്റെ പെൻഷൻ്റെ കൂലിൻ്റെ ശമ്പളത്തിൻ്റെ പകുതി ഞങ്ങൾക്ക് തരും. ഞങ്ങൾ നോക്കും, കർഷകർ നോക്ക കാട്. തെങ്ങ്, കമുക്, വാഴ എന്നിവയാണ് വ്യാപകമായി നശിപ്പിക്കുന്നത്. പുലർച്ചെ വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ തമ്പടിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾ, പ്രഭാത സവാരിക്കാർ എന്നിവർക്കും ഭീഷണിയാവുകയാണ്. 12,000 വനമേഖലയിൽ നിന്നും കാഞ്ഞിരപ്പുഴ കടന്നാണ് രാത്രിയാകുന്നതോടെ കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. ജനവാസ കേന്ദ്രങ്ങളായ മയിലാടി, എരഞ്ഞിമങ്ങാട്, പൊയിലായി, പെരുമ്പത്തൂർ, മതിൽമൂല ഭാഗങ്ങളിലാണ് വന്യമൃഗശല്യം മൂലം ജനങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സാറാ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ, നോ എക്സ്പീരിയൻസ് റിക്വയർഡ്, ക്വാളിഫിക്കേഷൻ +2. സെൻഡ് യുവർ CV നൌ. 33 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫർ ജ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ. ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും 2,500 അധികം ഡിസ്കൗണ്ട്. സഫർ ജ്വല്ലറി.